ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്ട്രേറ്റ് ഫോർ യുയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളുടെ ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷനുണ്ട്. അതുപോലെ നമുക്ക് ഒരു ധനസഹായം, അതായത് വീട് മെയിൻ്റനൻസിന് വേണ്ടി ഒരു ധനസഹായം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനും അതുപോലെ തന്നെ നമ്മളുടെ ഹോസ്പിറ്റലുകൾക്കൊക്കെ ഇപ്പോൾ പേരുകൾ മാറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിശദാംശങ്ങളിലോട്ട് കടക്കാനും ഈ മൂന്ന് കാര്യങ്ങളിലാണ് ഇന്ന് നമുക്ക് ഈ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റിലത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ക്ഷേമ പെൻഷനാണ്. ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട വിവരമെന്ന് പറഞ്ഞാൽ, ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ, അതായത് ജാനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം നടത്തിക്കഴിഞ്ഞു. എല്ലാവർക്കും ക്ഷേമ പെൻഷൻ കൈകളിൽ കിട്ടിക്കാണുകയും ചെയ്യും. സഹകരണ ബാങ്കുകളിൽ നിന്ന് വീട്ടിലെത്തിച്ചു കൊടുക്കുന്നവർക്കും ഈ ക്ഷേമ പെൻഷൻ വിതരണം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അപ്പം ജാനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് നിലവിൽ നമുക്ക് നടന്നു കഴിഞ്ഞത്. ഇനിയിപ്പം ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ഇതൊക്കെ നമുക്ക് നിലവിൽ കുടിശ്ശികയാണ് ഉള്ളത്. അപ്പം ഈ കുടിശ്ശിക പെൻഷൻ സർക്കാർ ഉടൻ തന്നെ വിതരണം ചെയ്യുമെന്നായിരുന്നു അറിയിച്ചിരിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ചൊരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ് ആണ് ഇപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് നമുക്ക് രണ്ട് മാസത്തെയുള്ള കുടിശ്ശിക പെൻഷൻ, അതായത് ഫെബ്രുവരി മാർച്ച് മാസത്തെയും കൂടെ രണ്ട് മാസത്തെ കുടിശ്ശിക പെൻഷൻ സർക്കാർ ഈ വരുന്ന രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് ഇടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി സർക്കാർ മാക്സിമം ശ്രമിക്കുകയാണ്. അതായത് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള ഒരു ഫണ്ടിൻ്റെ തുകയുടെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും കാലതാമസം ഉണ്ടായതെന്ന് പറയുന്നു. അപ്പം കേന്ദ്ര സർക്കാരും അതിനുവേണ്ടി ഫണ്ട് കൊടുക്കുകയും കേരള സർക്കാർ അതിനുവേണ്ടി മറ്റു മാർഗങ്ങളിലൂടെയാണേലും ഫണ്ട് സ്വരൂപ് കൂട്ടി ഈ രണ്ട് മാസത്തെ കുടിശ്ശിക പെൻഷൻ ഏകദേശം 3200 രൂപയെ കൂടി ഉടൻ തന്നെ ഉപഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ് സർക്കാർ ഇപ്പോൾ ഉള്ളത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഇതിന് സർക്കാരിന് ഒരു സമ്മർദ്ദത്തിൽ ആഴ്ത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സർക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള ഒരു നീക്കത്തിലോട്ട് കടക്കുന്നത്. കാരണം അതായത് ഈ പ്രാവശ്യമുണ്ടായ ഒരു ഇലക്ഷൻ്റെ തിരിച്ചടിയുമൊക്കെ ഇതിനെ പെൻഷൻ്റെ കാര്യത്തിലൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം അവർ എത്രയും പെട്ടെന്ന് ഈ കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുന്ന കാര്യത്തിലോട്ട് കടക്കുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കൾ എത്രയും പെട്ടെന്ന് പോയി മസ്റ്ററിംഗ് കംപ്ലീറ്റ് ചെയ്യുക. അതായത് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്നാൽ മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. അവരവരുടെ ആധാർ കാർഡ് അതല്ലെങ്കിൽ പെൻഷൻ മേടിക്കുന്ന റെസിപ്റ്റ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് കൊണ്ടു കൊടുത്ത് അക്ഷയ കേന്ദ്രങ്ങളിൽ കൊടുത്താൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാം. ഈ വർഷം ഓഗസ്റ്റ് 24 വരെയാണ് ഈ മസ്റ്ററിംഗ് ചെയ്യാനുള്ള കാലയളവ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മസ്റ്ററിംഗ് ചെയ്യാൻ അക്ഷയ കേന്ദ്രത്തിൽ പോകാൻ പറ്റാത്തവർ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ വിവരം അറിയിച്ചാൽ വീട്ടിൽ വന്ന് തന്നെ ഇത് പൂർത്തിയാക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വിവരങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ അടുത്തൊരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, വീട് മെയിൻ്റനൻസിന് വേണ്ടി 50,000 രൂപ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ധനസഹായത്തിന് വേണ്ടി നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ കൃത്യമായിട്ട് അന്വേഷിച്ചാൽ മതിയാകും. വിധവകൾക്ക്, പിന്നെ അതുപോലെ തന്നെ വിവാഹബന്ധം വേർപ്പെടുത്തി നിയമപരമായിട്ട് വേർപ്പെടുത്തിയവർക്ക്, ആരും സഹായത്തിനില്ലാത്തവർക്ക്, അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു ധനസഹായം കിട്ടുന്നത്. അതായത് BPL കാർഡുമായിരിക്കണം ഇത്, ഈ ഒരു പ്രയോറിറ്റിയും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർ അപ്ലിക്കേഷൻ കൊടുത്താൽ ഒരു നമ്മുടെ വീടുകളൊക്കെ മെയിൻ്റനൻസ് ചെയ്യുന്ന ആവശ്യത്തിന് വേണ്ടി 50,000 രൂപ ധനസഹായമായിട്ട് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പദ്ധതിയുണ്ട്. അത് നമ്മുടെ പഞ്ചായത്തിൽ തിരക്കിയാൽ കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അടുത്ത ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, നമ്മളുടെ ആശുപത്രികളുടെയൊക്കെ പേര് മാറ്റുന്നത്, അതിപ്പോൾ എല്ലാവരും ന്യൂസ് വഴിയൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാണ് നമ്മളുടെ ആശുപത്രികളുടെയൊക്കെ പേരുകൾ ഇനിയും വരാൻ പോകുന്നത്. കേന്ദ്ര സർക്കാർ ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പേ ഇങ്ങനെ ഒരു പേര് മാറ്റണം എന്ന് കേരളത്തോട് നിർദ്ദേശിക്കുകയും കേരളത്തിനത് അംഗീകരിക്കാൻ പറ്റാതെ വരികയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായിട്ട് ഒരു ധനസഹായം ഇതിൻ്റെ പേരിൽ കൊടുക്കാത്തത് കൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളും ഇത് ചെയ്യുന്നതും കൊണ്ട് നമ്മുടെ കേരളത്തിലും ഇത് ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാ ആശുപത്രികളും ഇപ്പോൾ ഇനി ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന പേരിലാണ് അറിയപ്പെടാൻ പോകുന്നത്. അതും എല്ലാവരിലോട്ടും ആ ഒരു വിവരം കൂടെ എത്തിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്. മറ്റെന്തെങ്കിലും വിശദാംശങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.